നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒന്നാം സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റ് ഏജന്റ് കൈവശപ്പെടുത്തിയെന്ന കേസ് അന്തിമഘട്ടത്തിലേക്ക്. ടിക്കറ്റ് ഹാജരാക്കിയത് വാടാനക്കവല സ്വദേശിയെന്ന വിവരം. സ്കൂൾ ശാസ്ത്രമേള അപ്പീലിന്റെ പേരിൽ നടക്കുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പും അഴിമതിയുമെന്ന് രക്ഷിതാക്കൾ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും രക്ഷിതാക്കൾ. ജില്ലയിലെ പ്രളയബാധിതരുടെ മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളണമെന്ന CMP ജില്ലാ സമ്മേളനം. വയനാട് മെഡിക്കൽ കോളേജ് ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഗോത്ര സാംസ്കാരിക പൈതൃകം പരിചയപ്പെടുത്തി നങ്കാട്ട ആരംഭിച്ചു. ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് മേള നടക്കുന്നത്. പ്രതിസന്ധിയിൽ സോഡ നിർമ്മാണം, തൊഴിലില്ലാതെ പരമ്പരാഗത തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. നിർധന കുടുംബത്തിന് സഹായവുമായി കമ്പളക്കാട്ടെ പോലീസുകാർ. സഹായവുമായി എത്തിയത് വയനാട് വിഷൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്. വയനാട് വിഷൻ ന്യൂസ് ഇംപാക്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഒന്നാം സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റ് ഏജന്റ് കൈവശപ്പെടുത്തിയെന്ന കേസ് അന്തിമഘട്ടത്തിലേക്ക്. സമ്മാനാർഹമായ ടിക്കറ്റ് ഹാജരാക്കിയ ആളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെത്തി ലോട്ടറി ഹാജരാക്കിയത് വാടാനക്കവല സ്വദേശിയാണെന്നാണ് വിവരം. തിരുവനന്തപുരത്തെത്തി ലോട്ടറി ഹാജരാക്കിയത് വാടാനക്കവല സ്വദേശിയാണെന്നാണ് വിവരം ലഭിച്ചത്. കേസ് പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പേര് വെളിപ്പെടുത്താനാവില്ലെന്ന നിലപാടാണ് പോലീസ്. അമരക്കുനി സ്വദേശിയായ കണ്ണംകുളത്ത് വിശ്വംഭരനാണ് തന്റെ പക്കലുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റ് ബന്ധുവും ലോട്ടറി ഏജൻസി തട്ടിപ്പുകാരനുമായ നിഷാദ് തട്ടിയെടുത്തതായി കാണിച്ച് പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഒരു മാസത്തിനു ശേഷം തിരുവനന്തപുരത്ത് ലോട്ടറി ടിക്കറ്റ് ഹാജരാക്കുന്നത്. ടിക്കറ്റ് കൈവശപ്പെടുത്തിയതിനുശേഷം ഏജന്റ് ബിനാമി മുഖേന ടിക്കറ്റ് ഹാജരാക്കിയതാണെന്നാണ് ആക്ഷേപമുണ്ട്. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിനെതിരെ വിശ്വംഭരന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 30 താനെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റിന് ഒന്നാം സമ്മാനമായ 80 ലക്ഷം രൂപ ലഭിച്ചെന്നാണ് വിശ്വംഭരൻ പറയുന്നത്. എന്നാൽ തന്നെ ലോട്ടറി കടയിലേക്ക് ബലമായി കൂട്ടിക്കൊണ്ടുപോയെന്നും ഇവിടെ വെച്ച് ടിക്കറ്റ് മാറ്റുകയും ചെയ്തെന്ന് വിശ്വംഭരൻ ആരോപിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് തിരുവനന്തപുരത്തെത്തി ലോട്ടറി ഡയറക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. കർഷകനായ വിശ്വംഭരൻ അമരക്കുനിയിലെ പണിതീരാത്ത വീട്ടിലാണ് ഇപ്പോൾ താമസം. പുൽപ്പള്ളിയിൽ ഈയിടെയായി ഉണ്ടായ ലോട്ടറി വിൽപ്പനയായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. പത്രങ്ങളിലെ ന്യൂസ് നമുക്ക് കാണാം. അത് എന്താണ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്ത ആ ടിക്കറ്റ്, അത് ആരാണ് അത് കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്തതെന്നും വ്യക്തമായിട്ട് പോലീസിനെ അന്വേഷിച്ചാലും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതുവരെ വ്യക്തമായത് ആരാണെന്നോ സംശയത്തിൻ്റെ നിഴലിൽ പലരെയും നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്നയാൾ അല്ലെ ഇന്ന ഭാഗത്തുള്ള ആൾ. പക്ഷേ അതല്ല, പോലീസിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടുപിടിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വ്യക്തമായിട്ട് പോലീസ് അത് അന്വേഷിച്ച് ഇന്നയാളാണെന്ന് കണ്ടെത്താൻ ഉടനടി അതിന് നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വയനാട് വിഷൻ, പുൽപ്പള്ളി. ശാസ്ത്രമേള അപ്പീലിന്റെ പേരിൽ നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പും അഴിമതിയുമെന്ന് രക്ഷിതാക്കൾ. ജില്ലാ ശാസ്ത്രമേള അപ്പീലിന്റെ പേരിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് വൻ സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടത്തുകയാണെന്ന പരാതിയുമായി പെരിക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മത്സരാർത്ഥികളുടെ രക്ഷിതാക്കൾ രംഗത്ത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. മേപ്പാടിയിൽ നടന്ന ജില്ലാ ശാസ്ത്രമേളയോടനുബന്ധിച്ചുള്ള അപ്പീലിന്റെ പേരിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് വൻ സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടത്തുകയാണെന്നാണ് രക്ഷിതാക്കൾ ആരോപിച്ചത്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര, IT പ്രവൃത്തി പരിചയ മേളകളിലായി 60 അപ്പീലുകളാണ് വിധി നിർണയത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ലഭിച്ചത്. അപ്പീൽ 1 1,500 രൂപ വീതമാണ് ഫീസ് ഈടാക്കിയത്. അപ്പീൽ ഹിയറിംഗ് നവംബർ 19 നടക്കുമെന്ന് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് മാറ്റി 21 കൽപ്പറ്റ SKMJ HSS വെച്ച് നടത്തി. ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും ഹിയറിംഗിന് ഹാജരായ മത്സരാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും നിരാശരാക്കുന്ന സമീപനവും നിലപാടുകളുമാണ് അപ്പീൽ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായത്.
നിറ കണ്ണുകളോടെയാണ് മത്സരാർത്ഥികൾ സ്കൂൾ വിട്ടത്. പിറ്റേന്ന് അപ്പീൽ തീരുമാനമറിയാൻ വിദ്യാഭ്യാസ ഓഫീസിലെത്തിയപ്പോൾ മുഴുവൻ അപ്പീലുകളും തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് ലഭിച്ചത്. സംസ്ഥാനതലത്തിലേക്ക് അപ്പീൽ അനുവദിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശവും ഉണ്ടെന്നിരിക്കെ ജില്ലാ വിദ്യാഭ്യാസ അധികാരികൾ മത്സരാർത്ഥികളിൽ നിന്നും ഭീമമായ തുക ഫീസ് ഈടാക്കി അപ്പീൽ വാങ്ങുകയും പിന്നീട് പ്രഹസനമായി ഹിയറിംഗ് സംഘടിപ്പിക്കുകയും ശേഷം മുഴുവൻ അപ്പീലുകളും ഈ ഉത്തരവ് പ്രകാരം നിരാകരിക്കുകയുമാണ് ഉണ്ടായത്. മുൻവർഷങ്ങളിലും ഇതേ നിലപാട് തന്നെയാണ് ജില്ലയിൽ സ്വീകരിച്ചതെന്നും അപ്പീലില്ല എന്നറിഞ്ഞിട്ടും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കബളിപ്പിച്ച് പണം തട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും വ്യക്തമാണ്. ഈ സാമ്പത്തിക തട്ടിപ്പിനും അഴിമതിക്കുമെതിരെ സർക്കാരിനെയും കോടതിയെയും സമീപിക്കുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ ഒരു അന്വേഷണം വേണമെന്നും ഇവർ പറയുന്നു. ശാസ്ത്രോത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുകയും നമ്മളേകദേശം ഒന്നാം സ്ഥാനം ലഭിക്കത്തക്ക രീതിയിലുള്ള നല്ലൊരു പ്ലോട്ട് അവിടെ അവതരിപ്പിച്ചിരുന്നു. നമ്മൾ ആ പ്ലോട്ടിൻ്റെ അവതരണ സമയത്ത് ജഡ്ജസ് വരികയും കുട്ടികളോട് തുടക്കത്തിൽ തന്നെ മാനസികമായിട്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയതായിട്ടാണ് നമുക്ക് ജഡ്ജസ് പോയി കഴിഞ്ഞപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. കാരണം അവർ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നിങ്ങൾ വീട്ടിൽ കിടക്കുന്ന പഴയ സാധനങ്ങൾ പൊറുക്കിക്കൊണ്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. ഇത് കുട്ടികൾ നമ്മുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പരാതി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളോട് വന്ന ആളുകൾ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് കുട്ടികൾ നുണ പറയാൻ ഒരു സാധ്യതയില്ല. കാരണം കുട്ടികൾക്ക് അങ്ങനെ ഒരു കഥ മെനഞ്ഞ് അവിടെ ഇവർക്ക് ഫസ്റ്റ് കിട്ടില്ല എന്ന ഒരു തിരിച്ചറിവ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഇങ്ങനെ ഒരു പരാതി. പക്ഷെ നമ്മളതിനെ കാര്യമായിട്ട് എടുത്തില്ല. മത്സരം നടന്നു. മത്സരം നടന്നു കഴിഞ്ഞതിന് ശേഷം വന്ന റിസൾട്ട് നാലാം സ്ഥാനത്തേക്കാണ് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുന്നത്. വയനാട് വിഷൻ പുൽപ്പള്ളി. ഗോത്ര സാംസ്കാരിക പൈതൃകം പരിചയപ്പെടുത്തി നങ്കാട്ട ഗോത്രമേള ബത്തേരിയിൽ ആരംഭിച്ചു. പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതികളുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷനാണ് നങ്കാട്ട ഗോത്രമേള സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ ഗോത്രമേഖലയുടെ സാമൂഹിക സാംസ്കാരിക പൈതൃകം പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. മേളയോടനുബന്ധിച്ച് രണ്ട് ദിവസങ്ങളിലായി ഗോത്ര സംസ്കാരം, ഫോട്ടോ പ്രദർശനം, ചിത്രപ്രദർശനം, സെമിനാർ എന്നിവ നടക്കും. മേള ബത്തേരി ടൗൺ ഹാളിൽ IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഇങ്ങനെയൊരു ആശയം ഉണ്ടാകുമെന്നുള്ള ആരും കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ പട്ടിക വർഗക്കാരുടെ സാമ്പത്തിക തൊഴിൽ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് കുടുംബശ്രീ അംഗമാക്കിക്കൊണ്ട് അവരെ എന്താര പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മുനിസിപ്പൽ ചെയർമാൻ TL സാബു അധ്യക്ഷനായിരുന്നു. മേള നാളെ സമാപിക്കും. ജില്ലയിലെ പ്രളയബാധിതരുടെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളണമെന്ന CMP വയനാട് ജില്ലാ സമ്മേളനം. സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. വയനാട് മെഡിക്കൽ കോളേജ് ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നും CP ജോൺ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, ഭൂരഹിത ആദിവാസികൾക്ക് വീടും ഭൂമിയും നൽകുക, രാത്രിയാത്രാ നിരോധനം നീക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. CM ബാബു അധ്യക്ഷനായിരുന്നു. CMPയുടെ 10th പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന വയനാട് ജില്ലാ സമ്മേളനമാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. January 27, 28, 29 തീയതികളിൽ കൊച്ചിയിൽ വെച്ചാണ് 10th പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഫാസിസത്തിനെതിരെ അണിചേരുക എന്നതാണ് ഇത്തവണ 10th പാർട്ടി കോൺഗ്രസിൻ്റെ മുഖ്യമായ മുദ്രാവാക്യം. വയനാട് സമ്മേളനത്തിനെത്തുന്നത് ഒരു വലിയ പ്രളയത്തിന് ശേഷമാണ്. ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നതും ഈ പ്രളയാനന്തര സാഹചര്യത്തിലുണ്ടായ പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ചും വയനാട്ടിലെ കൃഷിക്കാർ സ്വതവേ ബുദ്ധിമുട്ടിൽ കഴിയുകയായിരുന്നു. ഇന്നവർക്ക് ചെടികളും അവരുടെ കൃഷിയിടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക, മണ്ണ് ഒലിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൃഷിക്കാരുടെ കാർഷികവും കാർഷികേതരവുമായ എല്ലാ വായ്പകളും എഴുതി തരണം. പ്രതിസന്ധിയിൽ സോഡാ നിർമ്മാണം. തൊഴിലില്ലാതെ പരമ്പരാഗത സോഡാ നിർമ്മാണ തൊഴിലാളികൾ. സോഡാ നിർമ്മാണത്തിലെ ആധുനിക ഉപകരണങ്ങളുടെ വരവും ഈ മേഖല കുത്തക കമ്പനികൾ കൈയടക്കിയതുമാണ് കാലങ്ങളായി ഇത്തരം തൊഴിൽ ചെയ്തു ഉപജീവനം നടത്തുന്നവരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്.
ഒരു കാലത്ത് നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും സുലഭമായ കാഴ്ചയായിരുന്നു കുപ്പി സോഡകൾ. എന്നാൽ അതിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കീഴടക്കിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതോടെ കുപ്പി സോഡകൾ നിർമ്മിച്ച് ഉപജീവനം കഴിച്ചിരുന്നവരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇത്തരം പരമ്പരാഗത തൊഴിലുകൾ ചെയ്തു വന്നിരുന്നവർ അതിജീവനത്തിനായി പോരാടുകയാണ്. മുൻകാലങ്ങളിൽ ഈ തൊഴിലിൽ നിന്നും നല്ല വരുമാനം ലഭിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ദിവസം വിരലിലെണ്ണാവുന്ന കുപ്പിസോഡകൾ മാത്രമാണ് ചിലവാകുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് ലഭിക്കുന്ന വരുമാനവും ഗണ്യമായി കുറഞ്ഞു. പലരും ഇത്തരം സോഡ മേക്കിംഗ് യൂണിറ്റുകൾ പൂട്ടിക്കഴിഞ്ഞു. മറ്റു ജോലികൾ അറിയാത്തതിനാൽ പേരിന് പലരും ഇപ്പോഴും ഇതിൽ തുടരുകയാണ്. തൊഴിലെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്നാമത് കൂലിപ്പണി എടുക്കാനും വേറുള്ളവർക്ക് ഇത് വേറെ പണി എടുക്കാനും പറ്റില്ല. ഈ സംവിധാനത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലാണ് ഉള്ളത്. തികച്ചും മായമുക്തമായ സോഡകളാണ് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇതും അധികം താമസിയാതെ കൺമറയുന്ന കാഴ്ചയാകുമെന്നതിൽ സംശയമില്ല. വയനാട് വിഷൻ, ബത്തേരി. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നിർധന കുടുംബത്തിന് സഹായഹസ്തവുമായി പോലീസുകാർ. കമ്പളക്കാട് തേർവാടിക്കുന്നിലെ ആനന്ദരാജനും കുടുംബത്തിനുമാണ് സഹായഹസ്തവുമായി കമ്പളക്കാട് സ്റ്റേഷനിലെ പോലീസുകാരെത്തിയത്. ഈ നിർധന കുടുംബത്തിന്റെ ദുരിതജീവിതം വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ ഇവർ എത്തിയത്. ഇനിയും ഇവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഏകോപിപ്പിക്കാൻ തയ്യാറാണെന്നും കമ്പളക്കാട് SI അജേഷ് KS പറഞ്ഞു. SI അജേഷ് KS, ASIമാരായ ആന്റണി, റസാഖ്, സീനിയർ സിവിൽ ഓഫീസർമാരായ സുനിൽ കുമാർ, സുലോചന എന്നിവരാണ് കുടുംബത്തെ സന്ദർശിക്കുന്നതിനായി എത്തിയത്. വളരെ ദയനീയമായി കഴിയുന്നത് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായി ഞങ്ങളെ വീടുകൾ സന്ദർശിക്കുകയും വീടുകളിൽ പോയി അവരായി അവരുടെ ക്ഷേമവിവരങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാം. പോലീസ് ചെയ്തു കൊടുക്കുന്നതാണ്. അതേപോലെ ഈ നാട്ടിലെ ജനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹകരണം ചെയ്തു കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നതാണ്. ജനമുന്നേറ്റ ജാഥയിൽ തീപ്പൊരി പ്രസംഗവുമായി ജൂൺ ശ്രീകാന്ത്. ORKELU MLA നയിക്കുന്ന ജനമുന്നേറ്റ ജാഥയിൽ തീപ്പൊരി പ്രസംഗവുമായാണ് ശിശുദിനത്തിൽ ജില്ലയിൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജൂൺ ശ്രീകാന്ത് കൈയടി നേടിയത്. മാനന്തവാടി LFUP സ്കൂളിൽ 4 ക്ലാസ്സിൽ പഠിക്കുന്ന ജൂൺ ബാലസംഘം മാനന്തവാടി ഏരിയ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. ബാലജന സഖ്യത്തിന്റെ ഇത്തവണത്തെ പ്രധാനമന്ത്രിയും ജൂൺ ശ്രീകാന്ത് തന്നെയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തെ ഭ്രാന്താലയമാക്കാൻ ശ്രമിക്കുന്ന വർഗീയതയ്ക്കെതിരെയും CPMന്റെ നേതൃത്വത്തിൽ ORKELU MLA നയിക്കുന്ന മാനന്തവാടി മണ്ഡലം കാൽനട പ്രചരണ ജാഥയ്ക്ക് തലപ്പുഴയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ORKELU, CPM നേതാക്കളായ KM വർക്കി, PV സഹദേവൻ, A ജോണി, PV വാസു, TK പുഷ്പൻ, M മുരളീധരൻ, PV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 27 വൈകിട്ട് ജാഥ മാനന്തവാടിയിൽ സമാപിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയ സമീപനവും ശബരിമലയുടെ പേരിൽ കേരളത്തെ ഒരു പ്രാന്താലയമാക്കുക എന്നുള്ള BJPയുടെ നയത്തെയും കുറിച്ചാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. പൊതുവെ ഇവിടെ പരിശോധിക്കുമ്പോൾ നേരത്തെ സഖാക്കൾ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ 5 വർഷം പൂർത്തിയാക്കുന്ന BJP ഗവൺമെന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ 5 വർഷക്കാലത്തെ ഇന്ത്യയിലെ ഭരണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ നാണം കെട്ടുപോകും. ഒരു പക്ഷേ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു മോശം പ്രധാനമന്ത്രിയെയാണ് ഇന്ത്യക്കാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ORKELU MLA നയിക്കുന്ന ജനമുന്നേറ്റ ജാഥയ്ക്ക് വാളാട് ടൗണിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി ഗഗാറിൻ മുഖ്യപ്രഭാഷണം നടത്തി. സജി പുൽപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പേര് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ആളെ കൂട്ടാൻ നോക്കിയാൽ ആളെ കിട്ടും, അതിൽ തർക്കമൊന്നുമില്ല. വേഗം കിട്ടുന്ന ആളെ കിട്ടുന്ന സാധനം മതം. BJPക്കാരൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തട്ടെ, ഇന്നത്തെ ആളെ കിട്ടുമോ?
പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി പിന്നെ സ്വാമി ശരണം അയ്യപ്പ ശരണം അത് അമ്പലം പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി കുത്തിരുന്നിട്ട വിളിക്കുന്ന കണ്ടില്ലേ സന്നിധാനത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇരുമുടിക്കെട്ടില്ലാത്തവൻ വണ്ടിയിലേക്ക് കയറുമ്പോൾ എല്ലായിടത്തും ഇരുമുടിക്കെട്ട് ആസൂത്രണം ചെയ്ത പരിപാടിയാണ് സ്വാമി ശരണം വിളിക്കുന്നത് മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് കൈ ഉയർത്തി വിളിക്കുകയാണ് വത്സൻ തിങ്കില്ലങ്കേരി കണ്ടില്ലേ രാജേഷ് RSS നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ രാജേഷ് എറണാകുളത്തെ അവിടെ പോയി നിൽക്കുക മൂന്നാമത്തെ തവണ ഒരാഴ്ചയിൽ സന്നിധാനത്തേക്ക് അയാൾ പോകുന്നത് തലപ്പുഴ മക്കിമല ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റി നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നബിദിന റാലിയും നടത്തി പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി വയനാമ്പാലം വഴി പള്ളിയിൽ സമാപിച്ചു തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി റാലിക്ക് മഹല്ല് പ്രസിഡന്റ് CH ഷുക്കൂർ സെക്രട്ടറി കെ നിസാർ ഖത്തീബ് അബ്ദുൾ സമദ് ഭാഗവി കമ്മിറ്റി ഭാരവാഹികളായ യു ജലീൽ ടി ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി റാലിയിൽ പങ്കെടുത്തവർക്ക് മക്കിമല വായനശാല പായസ വിതരണവും നടത്തി നബിദിനത്തോടനുബന്ധിച്ച് പടിഞ്ഞാറത്ര ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു പരിപാടിക്ക് മഹല്ല് ഗാസി ഗാസിം ധാരിമി പന്തിപ്പൊയിൽ ടൗൺ ഖത്തീബ് ഷറഫുദ്ദീൻ നിസാമി നെല്ലിയമ്പം മഹല്ല് പ്രസിഡന്റ് CK ഇബ്രാഹിം സെക്രട്ടറി AC മുജീബ് ട്രഷറർ അബൂബക്കർ സ്വാഗത സംഘം ചെയർമാൻ ബഷീർ കൺവീനർ ഇബ്രാഹിം കാഞ്ഞായി തുടങ്ങിയവർ നേതൃത്വം നൽകി മതസൗഹാർദ്ദം വിളിച്ചോതി തേറ്റമല പുതിയപാടി ഹിദായത്തുദ്ദീൻ മഹല്ല് കമ്മിറ്റിയുടെ നബിദിന സന്ദേശ റാലി നബിദിന സന്ദേശ റാലിക്ക് തേറ്റമല ശ്രീ ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും തേറ്റമല സെൻറ്റ് സ്റ്റീഫൻ ദേവാലയ കമ്മിറ്റിയും സ്വീകരണം നൽകി മഹല്ല് ഗാസി ഹൈദരലി സഖാഫിയുടെ നേതൃത്വത്തിലാണ് നബിദിന സന്ദേശ റാലി നടത്തിയത് ഇവിടുത്തെ മതസൗഹാർദ്ദം വളരെ പ്രശസ്തമാണ് തേറ്റമലയിൽ ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും പേരടങ്ങിയ ബോർഡ് ഒന്നിച്ചുള്ളത് തന്നെ ഇതിൻ്റെ തെളിവായിരുന്നു എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ മതസ്ഥരും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പാണ്ടിക്കടവ് തഹിയത്തുൽ ഇസ്ലാം ജമാഅത്ത് അമ്പലവേൽ ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു മഹല്ല് ഖത്തീബുമാരായ ഫൈസൽ ധാരിമി നവാസ് ബഹവി പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ ജംഷീർ വട്ടക്കുളം മുക്കാളി ബഷീർ അരിക്കപ്പുറത്ത് മുഹമ്മദ് ആയങ്കി മുഹമ്മദ് മാലിക് മുടമ്പത്ത് തോട്ടാൻ മൊയ്തുട്ടി എന്നിവർ നേതൃത്വം നൽകി മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി അമ്പലവേൽ പൊടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും റാലിയിൽ പങ്കെടുത്തവർക്ക് മധുരവും വിതരണം ചെയ്തു അന്തിയുറങ്ങാൻ വീടില്ലാതെ പനമരം MD പ്രദേശത്തെ 3 കുടുംബങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ചുറ്റിലും ഒരു മറ പോലുമില്ലാത്ത കൂരയ്ക്കുള്ളിലാണ് ഇവർ നരകജീവിതം നയിക്കുന്നത് മഴക്കാലമായാൽ ഇവിടുത്തെ കുട്ടികൾക്ക് നനഞ്ഞിരുന്ന് പഠിക്കേണ്ട അവസ്ഥയാണ് അന്തിയുറങ്ങാൻ ഒരു വീട് പോലുമില്ലാത്ത 3 കുടുംബങ്ങളാണ് ഇവിടെ നരകജീവിതം നയിക്കുന്നത് പനവലി MD പ്രദേശത്തെ 3 കുടുംബങ്ങളാണ് ഈ ദുരിതം പേറുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ചുറ്റിലും ഒരു മറ പോലുമില്ലാത്ത വീടുകളാണ് ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം താമസിക്കുന്ന ഈ വീടുകളിൽ മഴക്കാലമായാൽ നനഞ്ഞു പഠിക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ അധികാരികൾക്ക് വീടിനായി അപേക്ഷ നൽകി മതിയായെന്നും അരിയോ വസ്ത്രങ്ങളോ സൂക്ഷിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ലെന്നും കുടുംബത്തിലെ ഒരാൾ പറയുന്നു കുഞ്ഞുങ്ങളുമായി തുറസായ ഷെഡിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് ഞങ്ങളുടെ ജീവിതമെന്നാണ് പനവല്ലി 6 വാർഡ് MD ശാന്ത പറയുന്നത് ആദിവാസിനെ കാട്ടി കഷ്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഇവിടെ പ്രാഴ്ച കെട്ടിയിട്ട് ആനക്കാത്ത് കിടക്കുന്ന പോലെ കുഞ്ഞുമക്കളും കെട്ടി ഞാൻ കിടക്കുന്നതാണ് സർക്കാർ വന്ന് നേരിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോധ്യം വരുമായിരുന്നു ഒരു ആനക്കാട്ടിൻ്റെ കഷ്ടം നമ്മൾ ജീവിക്കുന്നത് കായത്തെ കഷ്ടം അത്രയ്ക്കും ഇത്ര കുഞ്ഞു മക്കളെ കൊണ്ടുകൊണ്ട് എവിടെ ആനക്കാത്ത നമ്മൾ ഇരുന്നത് ഈ കൊല്ലം മഴക്കാത്ത് അതുപോലെ ഒരു ആൾക്കാർ കാണാനോ സർക്കാരോ വില്ലേജുകാരോ ആരും അതിവിടെ വന്നിട്ടില്ല മെമ്പർമാരോ ഏത് മെമ്പർമാരും ഇവിടെ വന്നിട്ട് അന്വേഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥിതി 542 വീടുകളാണ് ലൈഫ് മിഷന്റെ ഭാഗമായി പഞ്ചായത്തിൽ നൽകുന്നത് എന്നാൽ ഇവർക്ക് ലൈഫ് മിഷനിൽ പോലും ഒരു വീട് അനുവദിച്ചിട്ടില്ല ഗ്രാമസഭകളിലും മറ്റും അർഹതപ്പെട്ടവരെ തഴയുന്നതായും ഇവർ പറയുന്നു ഇനി ഇതു സംബന്ധിച്ച് പരാതി നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ മാത്രമേ ബാക്കിയുള്ളൂവെന്നാണ് വീട്ടമ്മ പറയുന്നത് കലക്ടർക്ക് പരാതി നൽകിയാലും രക്ഷയില്ലെന്നും പറയുന്നു പഞ്ചായത്തിൽ കൊടുത്തു കളക്ടറേറ്റിൽ കൊടുത്തു എല്ലായിടത്തും കൊടുത്തു പിന്നെ ഗ്രാമസഭയിൽ ഞാൻ 1000 വട്ടം ഇതിന് പരാതികളൊക്കെ കൊടുത്തതാണ് കണ്ടോ ആരും വന്ന് നോക്കിയിട്ടുമില്ല ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കളക്ടർ ഓഫീസിൽ പോയിട്ട് പരാതികൾ കൊടുത്തിട്ട് വന്നു എനിക്ക് 3 കുട്ടികളുണ്ട് ഒരു 2 കുട്ടികൾ ഇവിടെ വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് അവർക്ക് ഇരുന്ന് പഠിക്കാൻ പോലും പറ്റില്ല ഒരു മഴ പെയ്താൽ ഫുള്ള് വെള്ളം ഇതിൻ്റെ അകത്ത് നിൽക്കും പാത്രമൊക്കെ വെച്ചിട്ടാണ് ഞാൻ 3 കുട്ടികളെയും വെച്ചോണ്ട് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എത്രയും വേഗം അധികാരികൾ ഇടപെട്ട ഇവരുടെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം വയനാട് വിഷൻ കാട്ടിക്കുളം പ്രളയക്കെടുതി മൂലം കഷ്ടതയനുഭവിക്കുന്ന വയനാട് ജില്ലയിലെ കർഷകർക്കെതിരെ ബാങ്ക് അധികൃതർ നടത്തുന്ന സർഫാസി നടപടികൾ നിർത്തിവെക്കണമെന്നും കർഷകരുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളണമെന്നും സമത വിചാര കേന്ദ്രം
വയനാട് ജില്ലാ സോഷ്യലിസ്റ്റ് സംഗമം കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സോഷ്യലിസ്റ്റ് നേതാക്കളായ പി സി ബാലകൃഷ്ണൻ മാസ്റ്റർ, ഇ കെ മാധവൻ നായർ, കെ ടി മൂസ, നാഗപ്പ ഉപാധ്യായ, മടൂർ കേശവൻ എന്നിവരെ സോഷ്യലിസ്റ്റ് സംഗമത്തിൽ അനുസ്മരിച്ചു. വയനാട്ടിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ കർഷക സംഘടനകൾ ഒന്നിച്ച് പ്രക്ഷോഭത്തിന് തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ഹരി സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വി ടി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വിദ്യാർത്ഥി കേന്ദ്രം നമ്മുടെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ കേരളത്തിലെമ്പാടും ഇതേപോലെ സോഷ്യലിസ്റ്റ് കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പുതിയ കാൽവയ്പ്പാണ്. രാഷ്ട്രീയത്തിന് അതീതമായി സാമൂഹികമായ ചിന്താശക്തികളെ സാമൂഹിക മതേതര ഐക്യം കൂട്ടുപിടിപ്പിക്കാനുള്ള ഒരു വലിയ കാൽവയ്പ്പാണ്. അതിൻ്റെ ആരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. പഴശ്ശിരാജ കോളേജ് ചരിത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ 28-29 തീയതികളിൽ പഴശ്ശിരാജ കോളേജിൽ ആദിവാസി വിദ്യാഭ്യാസവും കുടിയേറ്റവും എന്ന വിഷയത്തിൽ ഡൽഹിയിലെ ഇന്ത്യൻ സാമൂഹ്യ കൗൺസിലിൻ്റെ സഹകരണത്തോടെ ദേശീയ സെമിനാർ നടത്തും. 29 രാവിലെ 10 ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പോണ്ടിച്ചേരി മുൻ സോഷ്യൽ സയൻസ് ഡീൻ പ്രൊഫസർ എൻ സുബ്രഹ്മണ്യ നായിഡു മുഖ്യപ്രഭാഷണം നടത്തും. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ കുറുപ്പ് മുഖ്യാതിഥിയായിരിക്കും. സെമിനാറിൽ വിവിധ സർവകലാശാലയിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമായി 14 ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പഴശ്ശിരാജ കോളേജ് ചരിത്ര വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിദ്യാഭ്യാസവും കുടിയേറ്റവും എന്ന വിഷയത്തിൽ 2 ദേശീയ സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. ഈ മാസം 28-29 തീയതികളിലാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഇന്ത്യൻ സാമൂഹ്യശാസ്ത്ര കൗൺസിലിൻ്റെ സഹായത്തോടെയാണ് ഈ സെമിനാർ ഈ കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദിവാസി വിദ്യാഭ്യാസത്തിൽ കുടിയേറ്റക്കാർ വഹിച്ച പങ്കും ഇപ്പോൾ ആദിവാസി മേഖലയിൽ ഉണ്ടാകുന്ന വിദ്യാഭ്യാസത്തിലുണ്ടായിരിക്കുന്ന വിവിധ വിഷയങ്ങളുമാണ് ഈ സെമിനാറിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ സംഘടനയുടെ 1 സ്ഥാപക ദിനാഘോഷം നടത്തിയത് അഭയകേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്കൊപ്പം. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ അംഗങ്ങളാണ് തങ്ങളുടെ സംഘടനയുടെ 1 വാർഷികം അഭയകേന്ദ്രങ്ങളിലെ അന്തേവാസികളോടൊപ്പം ആഘോഷിച്ചത്. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ 1 സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് അഭയകേന്ദ്രങ്ങളിലെ അന്തേവാസികളോടൊപ്പം ഓർഗനൈസേഷനിലെ അംഗങ്ങൾ സ്ഥാപക ദിനം നടത്തിയത്. മാനന്തവാടി, ബത്തേരി, കണിയാമ്പറ്റ എന്നിവിടങ്ങളിലെ അഭയകേന്ദ്രങ്ങളിലെത്തിയാണ് ഓർഗനൈസേഷൻ 1 വാർഷികം ആഘോഷിച്ചത്. ബത്തേരിയിൽ തൊടുവട്ടി തപോവനത്തിലായിരുന്നു ആഘോഷം. ടൗണിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ ഉച്ചയോടെ തൊടുവട്ടിയിലെ തപോവനത്തിലെത്തി അന്തേവാസികളുമായി സൗഹൃദം പങ്കുവെക്കുകയും ചെയ്തു. തുടർന്ന് അന്തേവാസികൾ ഇവർക്കായി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. പിന്നീട് ഉച്ചയോളം കഴിഞ്ഞാണ് ഇവർ മടങ്ങിയത്. പരിപാടിക്ക് സംഘടനാ ഭാരവാഹികളായ ബെന്നി, ജാഫർ, ഷാജി, ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന നിലക്കാണ് ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ സ്റ്റാൻഡുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഈ സന്തോഷം മധുരം വിതരണം ചെയ്തുകൊണ്ടും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇതേ സമയങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു സംഘടന രൂപീകരിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടാക്സി ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ ഞങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന കള്ള ടാക്സിയും അതേമാതിരി റെൻ്റേ കാറുകളും കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഈ തൊഴിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ച്. വയനാട് വിഷൻ, ബത്തേരി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് വെള്ളമുണ്ട യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപയോഗശൂന്യമായ പൊതുകുളം വൃത്തിയാക്കി. നാട്ടുകാരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണ പ്രവർത്തനം. വാടംഗം ആത്തിക്കബായ് ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ പ്രവർത്തനത്തിന് ഫൈസൽ, സിനീഷ്, നൌഫൽ, നാസർ ആലക്കണ്ടി, സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളമുണ്ടയിലെ ഒരു സ്വകാര്യ വ്യക്തി സൗജന്യമായി പഞ്ചായത്തിന് വിട്ടു നൽകിയ ഈ കുളം കാടുമൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു. 7 മോട്ടോർ ഉപയോഗിച്ചാണ് കുളം വറ്റിച്ചത്. പഞ്ചായത്ത് ഫണ്ട് നൽകി ഈ കുളം സംരക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. കമ്പളക്കാട് അമ്പലക്കുന്ന് ശ്രീ മാനഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ബ്രഹ്മശ്രീ പാതിരിശ്ശേരി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 29 മഹോത്സവത്തിന് കൊടിയിറങ്ങും. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാനന്തവാടി ചുണ്ടക്കുന്ന് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വെച്ച് 100 കുടുംബങ്ങൾക്കുള്ള ദുരിതാശ്വാസ കിറ്റ് വിതരണം നടത്തി. ശ്രീരാമകൃഷ്ണ മഠം കൊയിലാണ്ടി ശാഖ മഠാധിപതി സുന്ദരാനന്ദ മഹാരാജ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ധനഞ്ജയൻ മാസ്റ്റർ, ചുണ്ടക്കുന്ന് ക്ഷേത്രം ട്രസ്റ്റി കെ ഗോപിനാഥൻ, പുനത്തിൽ കൃഷ്ണൻ, കെ വേണുഗോപാൽ, സി കെ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര നൈപുണി വികസന മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജൻശിക്ഷൺ
സൻസ്ഥാൻ കൽപ്പറ്റ എ പ്ലസ് അക്കാദമിയിൽ സംഘടിപ്പിച്ച മോണ്ടിസോറി അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയ വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും ജില്ലാ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവകി ഉദ്ഘാടനം ചെയ്തു. എ പ്ലസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ റഷീദ് കമ്പളക്കാട് അധ്യക്ഷത വഹിച്ചു. പാരലൽ കോളേജ് സംസ്ഥാന പ്രസിഡന്റ് രാജൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കുട്ടികളെ നിന്നും അറിയാക്കിയത് ഇതുപോലുള്ള എനിക്ക് ഒത്തിരിയുള്ള കുട്ടികൾ ഞാൻ ഇതുപോലൊരു വേദിയിൽ പങ്കെടുത്തത് എനിക്കൊരു മോള് എം ബി ബി എസ് കഴിഞ്ഞ് ഡോക്ടറേറ്റ് കൊടുക്കുന്ന ആ ഒരവസരത്തിൽ ഇതുപോലൊരു ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ ആ മോളോടെ പറഞ്ഞു ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആരാണ് എങ്ങനെയാണ് നമ്മുടെ യതി സന്യാസിയായ യതിയുടെ വാക്കുകൾ ഇവിടെ ഉച്ചരിച്ചു കഴിഞ്ഞു. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ 2006 എസ് എസ് എൽ സി ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സഹദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ പ്രധാനാധ്യാപിക ടി എം സതീദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. കൂടെ നിൽക്കുന്നവർക്കോ ദോഷകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഇന്നുവരെ ഈ ഒരു കാലഘട്ടമായിട്ടുണ്ട്. നിങ്ങളെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് പട്ടു പറഞ്ഞു. നിങ്ങൾ പട്ടുന്നു എന്ന് പട്ടുന്നാളിക്കാം പട്ടു പറഞ്ഞു നമ്മളോട്. മൂപ്പനാട് റിപ്പൺ സ്വാന്തനം റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പി എസ് സി ഓൺലൈൻ രജിസ്ട്രേഷൻ ഉദ്ഘാടനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. റിപ്പൺ പുതുക്കാടിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ യമുന ഉദ്ഘാടനം ചെയ്തു. യഹ്യാഖാൻ തലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സി ടി ശിഹാബ് അധ്യക്ഷത വഹിച്ചു. മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മേപ്പാടി മൂപ്പേനാട് പഞ്ചായത്തുകളിലെ 8 യു പി സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിച്ച് ഏകദിന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സാൻ ജോസ് സോക്കർ 2018 എന്ന പേരിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് മൂപ്പേനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രമുന ഉദ്ഘാടനം ചെയ്തു. സി എം എസ് ഹൈസ്കൂൾ ടീമിനെ പരാജയപ്പെടുത്തി മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ ടീം വിജയികളായി. ടി ഹംസ വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു. ഫാദർ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ഒന്നാം സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റ് ഏജന്റ് കൈവശപ്പെടുത്തിയെന്ന കേസ് അന്തിമഘട്ടത്തിലേക്ക്. ടിക്കറ്റ് ഹാജരാക്കിയത് വാടാനക്കവല സ്വദേശിയെന്ന വിവരം. സ്കൂൾ ശാസ്ത്രമേള അപ്പീലിന്റെ പേരിൽ നടക്കുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പും അഴിമതിയുമെന്ന് രക്ഷിതാക്കൾ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും രക്ഷിതാക്കൾ. ജില്ലയിലെ പ്രളയബാധിതരുടെ മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളണമെന്ന സി എം പി ജില്ലാ സമ്മേളനം. വയനാട് മെഡിക്കൽ കോളേജ് ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഗോത്ര സാംസ്കാരിക പൈതൃകം പരിചയപ്പെടുത്തി നങ്ക ആട്ട ആരംഭിച്ചു. ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് മേള നടക്കുന്നത്. പ്രതിസന്ധിയിൽ സോഡ നിർമ്മാണം. തൊഴിലില്ലാതെ പരമ്പരാഗത തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. നിർധന കുടുംബത്തിന് സഹായവുമായി കമ്പളക്കാട്ടെ പോലീസുകാർ. സഹായവുമായി എത്തിയത് വയനാട് വിഷൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്. വയനാട് വിഷൻ ന്യൂസ് ഇംപാക്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.